ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചോദ്യോത്തര വേളയായിട്ടാണ്. അതായത് നമ്മുടെ ഈ ചോദ്യോത്തരത്തിലത്തെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ പ്രിയപ്പെട്ട പൂച്ചക്കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അവ ഉരുളക്കിഴങ്ങ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ, ഏത് തരം ഉരുളക്കിഴങ്ങാണ്, എങ്ങനെയാണ് അഥവാ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉരുളക്കിഴങ്ങ് അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമായിട്ട് മാറുന്നത് എന്നുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ. അതായത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടണും അമർത്താൻ മടി കാണിക്കരുത്. അതോടൊപ്പം ക്ഷമയോടുകൂടെ നമ്മുടെ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തും. അതോടൊപ്പം നിങ്ങളുടെ വീഡിയോയെ സംബന്ധിച്ചിട്ടുള്ള കമന്റ്സും രേഖപ്പെടുത്താൻ മടിക്കരുത്. പിന്നെ നിങ്ങളുടെ സർക്കിളിലുള്ള പെറ്റ് ലവേഴ്സിനോട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് അഷ്റഫ് ഫ്രം മാവേലിക്കര ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് പൂച്ചകൾക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ കഴിയുമോ, അല്ലെ നൽകാൻ പറ്റുമോ, അവർക്കത് നല്ലതാണോ ചീത്തയാണോ, അതുപോലെ ഏത് വേവിച്ച രൂപത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്, ഏത് തരത്തിലാണ് വേവിക്കേണ്ടത്. അതായത് അദ്ദേഹം ചോദിക്കുന്നത് പുഴുങ്ങി കൊടുക്കണോ അതോ ചുട്ടു കൊടുക്കണോ, ഓവനിൽ വെച്ചിട്ട് വേവിച്ച് കൊടുക്കാമോ, ഇങ്ങനെയൊക്കെയാണ് അഷ്റഫിന്റെ സംശയം. അപ്പോൾ അഷ്റഫിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അത് റിച്ച് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വെറും 5% പോലും കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യം വരുന്നില്ല എന്ന്. മറ്റ് അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യം നമ്മുടെ പൂച്ചകൾക്ക് ആവശ്യം വരുന്നില്ല. എങ്കിലും അവർക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഉരുളക്കിഴങ്ങ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിലൂടെ പരിശോധിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ അഷ്റഫ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പച്ചയായിട്ട് ഒരു കാരണവശാലും കൊടുക്കാൻ വേണ്ടി പാടില്ല. പുഴുങ്ങിയിട്ട് അത് ഉരുളക്കിഴങ്ങ് തനിയെ കൊടുക്കരുത്. അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഏതാണോ അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അതായത് വലിയ ഒരു ക്വാണ്ടിറ്റി ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും കൊടുക്കരുത്. ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ട്രീറ്റ് ആയിട്ട് മാത്രം കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഉരുളക്കിഴങ്ങ് കൊടുക്കാതിരിക്കുക, അതാണ് ഇതിനുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയുന്നതിന് മുന്നേ, നമുക്ക് മനുഷ്യർക്ക് ഉരുളക്കിഴങ്ങ് വളരെ നല്ലതാണ്. കാരണം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് എനർജി യീൽഡിങ് ഫുഡാണ്. എനർജി യീൽഡിങ് ഐറ്റമാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ എനർജി സോഴ്സാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ എനർജി കിട്ടാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും ചെറിയ പോർഷൻ ഓഫ് പ്രോട്ടീനും ഉണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് മനുഷ്യർക്ക് നല്ലത് തന്നെയാണ്. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചിട്ട് ജീവിച്ച ഒരു മനുഷ്യ സമൂഹം തന്നെ ഉണ്ടായിരുന്നു കാട്ടിൽ ജീവിച്ച സമയത്ത്. അപ്പോൾ അതിലത്തെ പ്രധാന റോൾ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ ആ കിഴങ്ങ് വർഗ്ഗങ്ങൾ മനുഷ്യർക്ക് പണ്ട് മുതലേ പരമപ്രധാനമാണ്. ഇപ്പോഴും നമ്മൾ ചീന, ചേമ്പ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ ഐറ്റംസ് കഴിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഇനി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പൂച്ചകളെ സംബന്ധിച്ച് അതത്ര പ്രാക്ടിക്കൽ അല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ നമ്മൾ ചുറ്റതും വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള തിന്നുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ കിറ്റീസിനെ കാണുമ്പോൾ ഒന്നോ രണ്ടോ പീസ് കൊടുക്കാനുള്ള ടെൻഡൻസി അവരുടെ നോട്ടം കാണുമ്പോൾ നമുക്കുണ്ടാവും. പക്ഷേ ഒരിക്കലും അരുത്. അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദഹന വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുകയും അത് അവരുടെ ജീവന് തന്നെ ഹാനിയാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമെന്നാണ് പൊതുവെ പഠനങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കൊടുക്കാം. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൂച്ചകൾക്ക് ഉരുളക്കിഴങ്ങ് പച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, പച്ചയായിട്ട് ഒരു കാരണവശാലും കഴിക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാന്റിൽ സോളനൈൻ എന്ന് പറയുന്ന ഈ രാസവസ്തു ഉരുളക്കിഴങ്ങിൻ്റെ പ്രതിരോധ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നമുക്കാണെങ്കിലും പൂച്ചകൾക്കാണെങ്കിലും ഏത് മൃഗങ്ങൾക്കാണെങ്കിലും അത് വിഷാംശം ഉള്ളത് വേണം, വിഷം ഉള്ള സംഭവമാണ്, അപകടകാരിയാണ്.
അതുകൊണ്ടാണ് പച്ചയായിട്ട് ഉരുളക്കിഴങ്ങോ ഉരുളക്കിഴങ്ങിന്റെ തൊലിയോ ഉരുളക്കിഴങ്ങിന്റെ ചെടിയുടെ ഇലയോ കഴിക്കരുത് എന്ന് പറയുന്നത്. കാരണം അത് കഴിക്കുവാണെങ്കിൽ ഈ പ്ലാനറ്റ് സോളനൈ എന്ന് പറയുന്ന ഈ രാസവസ്തു നമുക്ക് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് പച്ചയായിട്ട് ഒരു കാരണവശാലും നമ്മളായാലും നമ്മുടെ അരുമകൾക്കാണെങ്കിലും ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ഈ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് മധുരക്കിഴങ്ങ്. നമുക്കൊക്കെ ഇഷ്ടമാണ്, പണ്ടൊക്കെ മഴക്കാലത്തൊക്കെ മധുരക്കിഴങ്ങും കട്ടൻ ചായയും കഴിക്കുന്ന ഒരു ശീലം മിക്കവാറും കേരളീയ വീടുകളിൽ ഉണ്ടായിരുന്നു. സന്ധ്യ നാമം ചൊല്ലിയും അല്ലെങ്കിൽ കുരിശ് വരച്ചും അല്ലെങ്കിൽ പൂജകളും പ്രയറുകളൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഈ മധുരക്കിഴങ്ങും ചായയും ഒരു പ്രധാന വിഭവമാണെന്ന് മറ്റേ തകഴിയുടെ നോവലിലൊക്കെ വല്ലാത്ത രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അല്ലാതെയും അറിയാം, ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രമാണ് ഈ ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങൊക്കെ പുതിയ ഫോമിലേക്ക് കൺവേർട്ട് ആയത്. അപ്പോൾ ഇത് നമ്മുടെ പൂച്ചകൾക്ക് അത്ര എന്താണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ പൂച്ചകൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം മധുരക്കിഴങ്ങിൻ്റെ ചോദ്യം റിയാസാണ് ചോദിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന്. അപ്പം മധുരക്കിഴങ്ങ് നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല? ആദ്യമേ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ മെയിലിലൂടെ അവർ അയക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞ ചോദ്യോത്തരവേളയിൽ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ സജീവിയായിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ ഫാത്തിമ. അപ്പോൾ ഫാത്തിമയുടെ ചോദ്യം, ഫാത്തിമ രണ്ട് മൂന്ന് തരത്തിൽ ചോദ്യങ്ങൾ ഉരുളക്കിഴങ്ങിനെയും മധുരക്കിഴങ്ങിനെയും കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം പൂച്ചയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, ഉരുളക്കിഴങ്ങ് മകൻ കഴിക്കുന്ന ചിപ്സിനോട് ഭയങ്കര ആക്രാന്തമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും ചിപ്സ് വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങോ മധുരക്കിഴങ്ങോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. അത് അവർക്ക് ആരോഗ്യത്തിന് ദോഷകരമാണ്. അപ്പം ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങിയിട്ട് അല്പാൽപ്പം നിങ്ങളുടെ സാധാരണ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. അതർവൈസ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് സെർവ് ചെയ്യുന്നത് അവരുടെ ആരോഗ്യസ്ഥിതിയെ മാരകമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കൊടുക്കരുത്. വേവിച്ചതോ മറ്റേ ചുട്ടതോ ഒക്കെ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ദിവസേന കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഉരുളക്കിഴങ്ങിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച എല്ലാവരും ഇന്നത്തെ ചോദ്യോത്തരവേള സാറ്റിസ്ഫൈ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഉരുളക്കിഴങ്ങിനെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പച്ച ഉരുളക്കിഴങ്ങ് കൊടുക്കാൻ പ്ലാനുള്ളവർക്ക് അത് ഡ്രോപ്പ് ചെയ്യാനും ഉരുളക്കിഴങ്ങ് അഥവാ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് ചുട്ടിട്ടോ വേവിച്ചിട്ടോ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ചുടുകയും വേവിക്കുകയും ചെയ്യുമ്പോൾ ഉപ്പിടാതെ ചുട്ട് വേവിച്ച് കൊടുക്കുക. അതുപോലെ ദിവസേന എന്നോണം കൊടുക്കരുത്, റെഗുലറായിട്ട് കൊടുക്കരുത്, വല്ലപ്പോഴും ഒരു ട്രീറ്റ് ആയിട്ട് മാത്രം കണ്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ മറ്റു കാര്യങ്ങൾ, അതായത് നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഉരുളക്കിഴങ്ങിന്റെ ചിപ്സോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പ്രശസ്തരായ നടന്മാരും കായിക താരങ്ങളൊക്കെ പരസ്യത്തിലുള്ള സംഗതികളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ മേടിച്ച് കഴിക്കുന്നതിൽ ഓരോന്ന് കൊടുത്താൽ എന്താ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് അതിനോട് നമ്മൾക്കുള്ളതുപോലെ തന്നെ അവസാനം അതിനോട് ആക്രാന്തം കൂടും, അത് തന്നെ വേണമെന്നുള്ള ഒരു ആവശ്യം വരും. പിന്നെ അവർക്ക് സാധാരണ ഫുഡ്, അവരുടെ പോഷകസമൃദ്ധമായ ഫുഡിനോട് പിണക്കം മീൻസ് ഇഷ്ടക്കുറവ് വരികയും പിന്നെ അത് കഴിക്കാതാവുകയും അതവർക്ക് പോഷക ശോഷണം ഉണ്ടാകുകയും മറ്റു രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രൂപമാണ്. ആ ചെറിയ സംവിധാനത്തിൽ ആവശ്യം വേണ്ടുന്ന പോഷകാംശങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ നോർമലി ആവശ്യമുള്ള സംഗതികൾ കഴിക്കാതെയാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ നല്ല ശ്രദ്ധ പാലിക്കേണ്ടതാണ് നമ്മുടെ കിറ്റീസിൻ്റെ. അപ്പോൾ അവർക്ക് റെഗുലർ കൊടുക്കേണ്ട പോഷകസമൃദ്ധമായ ആഹാരങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂച്ചകൾക്ക് ഏത് ആഹാരം എത്രമാത്രം എങ്ങനെ എപ്പോൾ കൊടുക്കണം എന്നുള്ള വീഡിയോ നിങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ട് കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ പോലും ഒരു സമയത്ത് ഉപയോഗിച്ചതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. പക്ഷെ നമ്മുടെ പൂച്ചകളിലേക്ക് എത്തുമ്പോൾ, കാരണം പൂച്ചകൾ സ്വാഭാവികമായിട്ടും അവർ മാംസാഹാരികളാണ്, അപ്പോൾ ആ സിസ്റ്റത്തെ നമുക്ക് മാറ്റിയെടുക്കുന്നത് ശരിയല്ല. മാംസത്തിൽ നിന്നുള്ള മാംസ്യമാണ് ഇവർക്ക് പ്രധാനം. പ്രോട്ടീൻ റിച്ച് സോഴ്സ് ഓഫ് ഫുഡാണ് നമ്മുടെ പൂച്ചകൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും വെജീസ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കണം, ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്, ഞങ്ങളുടെ പൂച്ചകൾക്ക് നമ്മൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റും? അപ്പോഴാണ് നമ്മൾക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ധാരാളമായിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡുകൾ, റോയൽ കനാൽ മുതലുള്ള ഒരുപാട് കമ്പനികളുടെ ഫുഡുണ്ട്. ഏത് കമ്പനി ഫുഡും നിങ്ങൾക്ക് വാങ്ങിക്കാം, പക്ഷേ അതിൻ്റെ റാപ്പർ പരിശോധിച്ച് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്, അത്യന്താപേക്ഷിതമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം അംശങ്ങൾ അടങ്ങിയതാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെക്കമെൻഡ് അല്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഉപയോഗിക്കാം.
ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതേപോലെ എനിക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, പല ആൾക്കാരും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്, മെയിൽ ചെയ്യുന്നുണ്ട്. മെയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ വായിച്ച് സാവകാശത്തിൽ വിശദമായിട്ട് എനിക്ക് ഉത്തരം തരാൻ വേണ്ടി പറ്റും. പിന്നെ പലപ്പോഴും തിരക്കുള്ള സമയത്ത് വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പിന്നെ വാട്സപ്പിലാണെങ്കിൽ സൗകര്യം പോലെ തരാവുന്നതാണ് ഉത്തരങ്ങൾ. പിന്നെ ഫോൺ ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല എന്നുള്ളതിന് എനിക്കൊന്നും പറയാനില്ല. അതുപോലെ സാധാരണ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലാതെ ഇന്നിപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, ഞാൻ ചോദിച്ചു താങ്കളുടെ പേരെന്താണ്, അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ മതിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക എന്താണെന്ന്. എന്തായാലും എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അപ്പൊ വിഷമം ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഇന്ററാക്ഷൻസ്. അപ്പൊ ബി ഫ്രണ്ട്ലി, എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല സുന്ദരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി പെറ്റ് പാരന്റിംഗ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹാപ്പിനെസ് ഓൾവേസ്. സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ. ബൈ ഫോർ നൗ. താങ്ക് യു വെരി മച്ച് നന്ദാസ് ബേർസ്. പിന്നെ നമ്മൾ ഡാ.